അപ്പൊ ആറ്റോ തന്നെ പുതിയൊരു കിടക്കാച്ചു വിടലൊക്കെ സാധനം. അതേ സാധനം ഉണ്ടത് പുതിയൊരു റോഡ്, പുതിയ റെയില്, പുതിയ ബ്രൈഡ്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ആംഗ്ലേഴ്സ് യൂണിയൻ ആണ് എടുത്തിരിക്കുന്നത്. ബ്രൈഡും അതുപോലെ തന്നെ പുതിയ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. സ്റ്റിക്ക് വരുന്നത് സീലൂറിന്റെ വൈറ്റ് റാബിറ്റ് ആണ്. ഇത് രണ്ട് ജംപ്സും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ലൈൻ പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു ലൈനാണ്. അത് നമ്മളപ്പം എന്തായാലും നമുക്ക് സ്കൂൾ ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാം പൊടിച്ചോണ്ട്. അതിൽ നമ്മൾ അടിപൊളി പാക്കിങ്ങാണ് അവരെ നമുക്ക് സാധനം വെച്ചിരിക്കുന്നത്. നമ്മൾ ആ പൊട്ടിച്ചിട്ടുണ്ട്. ഇതാണ് ഇതാണ് നമ്മുടെ റോഡ്. റോഡിൻ്റെ കൂടെ നമ്മളത് രണ്ട് ഫ്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ ഡ്രൈവിൻ്റെ ജംപ് ഫ്രോഗ് ആണ്. JF 65 എന്ന് പറഞ്ഞു. രണ്ടെണ്ണം ഉണ്ട്, ഒന്നുകൂടെ കാണും. കണ്ട വരുന്ന അടുത്തത് അടിപൊളി രണ്ട് കളറാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ വീഡിയോ പിടിക്കുന്നത്, മീനെ പിടിക്കുന്ന വീഡിയോ പോറാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇന്നലെ മൂന്ന് പൊട്ടിക്കാം. അതിൽ വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരുന്നുണ്ട്, എടുക്കാനായിട്ട് ആഗ്രഹമുള്ളതാണ്. നമ്മുടെ റോഡ് നമ്മൾ ഓൾറെഡി മീനെ ഒരുപാട് പിടിച്ചിട്ടുള്ള ഒരു, നമുക്ക് ഇതിൻ്റെ ആൾറെഡി നമ്മൾ ഇതിൻ്റെ റോഡ് യൂസ് ചെയ്തല്ലോ. നമ്മൾ പുതിയതായിട്ട് ഒന്നാമത് എടുക്കുക. ഇത് വരുമ്പോഴത്തേക്ക് ലെങ്ത് വരുമ്പോഴത്തേക്ക് 7.6 ആണ് വരുന്നത്. അത്യാവശ്യം അടിപൊളി പാക്കിങ് സാധനം വരുന്നത്. ഇതാണ് നമ്മുടെ റോഡ്. നമ്മൾ വരുമ്പോഴത്തേക്ക് ആംഗ്ലസ് യൂണിയൻ്റെ വൈറ്റ് റാബിറ്റ് സീലൂർ എന്ന് പറഞ്ഞ റോഡാണ്. അത്യാവശ്യം നല്ല കാശും വെയിറ്റും എല്ലാം നമ്മൾ വരുന്നുണ്ട്. ഇതിന് വരുമ്പോഴത്തേക്ക് 2 piece റോഡ് വരുന്നത്, ലെങ്ത് വരുന്നത് സോറി ലെങ്ത് മൊട്ടായി ഇതിൻ്റെ ലോഡ് കപ്പാസിറ്റി വരുന്നത് 10 to 40 gram ആണ് വരുന്നത് അവിടെ. പിന്നെ ലൈൻ കപ്പാസിറ്റി കൊടുക്കുന്നത് WT 10 to 20 LB എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ലിഫ്റ്റ് ചെയ്ത് തരാൻ നല്ല പൂലിയൊരു റോഡാണ്. ഒന്നും പറയാനില്ല, സീറ്റിലെ സാധനമാണ്. നമ്മൾ ആൾറെഡി ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മൾ പുതിയ ടോർണമെന്റ് എടുത്തതാണ്. ഒരുപാട് ആൾക്കാരെ പിന്നെ നമ്മൾ ചോദിക്കാനുണ്ട് നമ്മൾ ഏത് റോഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴും ഉപയോഗിക്കുന്ന റോഡ്. ലൈറ്റ് വെയിറ്റ് സാധനമാണ്, ഒന്നും പറയാനില്ല, ഫിറ്റ് സാധനം. നമ്മളൊരു ലൈൻ എടുത്തിട്ടുണ്ടായിരുന്നേ, അത് ഇതായിട്ട് വന്നിരിക്കുന്ന ലൈനാണ്. എൻ്റെ മണി പവറായി എക്സ്റ്റാൻഡ് ബ്രൈഡാണ്. ഇതാണ് സാധനം. ഇതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ബ്രൈഡാണ് കേട്ടോ. പവറൈന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. കളർ വരുമ്പോഴത്തേക്ക് ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ്. നേരെ ഇപ്പോൾ നമുക്ക് സാധനം എടുത്തേച്ച് നോക്കാം. 150 meter MM കണ്ടല്ലോ, 249 ആണ് വരുന്നത്. 15 kg 35 LB ചിന്ന സാധനം. മോനെ ആണ്ട് ഇതാണ് സാധനം. നേരെ സ്കൂൾ ചെയ്യാം കേട്ടോ. നമ്മൾ കേട്ട നൂല് താണ്ട നാനച്ചങ്ങോട്ട് കയറ്റാൻ പോകും കേട്ടോ. അതുകൊണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. അനന്തുമാണ് നമ്മൾ സ്കൂൾ ചെയ്യുന്നത്. അനന്തിന് വേണ്ടിയാണ് നമ്മൾ സാധനം എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാടാ സ്റ്റാർട്ട് ചെയ്തു. ഇത് നനയ്ക്കാനിട്ടിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ തുണിക്കൊന്നുള്ളതൊന്ന് പിടിച്ചു കൊടുക്കുന്നുണ്ട് ശകലം കട്ടിക്ക് വേണ്ടി. അപ്പോൾ വേണ്ട, ഞങ്ങളിത് വന്ന് കഴിഞ്ഞു. ഇത് ഒന്ന് ഇരിക്കുന്നത് ഓഷ്യൻ സ്റ്റേജ്, ഒന്ന് സീലൂർ, ഒരെണ്ണം ഇന്ന് പുതിയതായിട്ട് വന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് പാണ്ടയുടെ ഫ്ലോഗാണ്. ആ പാണ്ട ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രാവോൻ്റെ പല ഫ്ലോഗും നമ്മൾ മാറി എറിഞ്ഞെറിഞ്ഞ് നോക്കും. അതാണിപ്പോൾ നമ്മൾ സ്ഥിരം റെഡി. എന്താ ഇത് ഞങ്ങളുടെ സബ്സ്ക്രൈബർ വേറെന്ത് വരുന്നുണ്ട്? വസുദേവ്. അടിപൊളി അടിപൊളി. അപ്പോൾ വാ, പോയി എറിഞ്ഞേക്കാം അല്ലേ. ഒക്കെ വിളിച്ചാ, വാ കാച്ചേക്കാം. എന്തോ സൈസ് ആണ് അറിഞ്ഞു വരുന്നു. ഞാൻ പറഞ്ഞു സൈസ് കിട്ടിയില്ലേ? ഞാൻ അവിടെ അടിച്ചില്ലേ.
നമ്മുടെ ബ്രാവോടെ തോപ്പിയാണ് അടിച്ച് വായിക്കെത്തിക്കുന്ന അളിയൻ. വേണ്ട ഒരു ശകലം പോലും ഇല്ല, മൊത്തം ഇതകത്താണ്ട് ഇരിക്കുന്നുണ്ടോ. അടുത്തോ ടോപ്പി ഓണ്ടോ സീലറിന്റെ ഇടുക്കാച്ചി റോഡ് കേട്ടോ. സിംഗലടിച്ച മീനാണ് ഇതാണ്, ഏകദേശം ഒരു അടിത്തറ ഉണ്ട്. പൊളിയല്ലേ, ഇനി കാസ്റ്റിംഗ് തുടരാം. അപ്പൊ ദേ ഇന്ന് നമ്മള് നമ്മുടെ ഫിഷിങ് നിർത്തുവാണ്. അനന്ത് പുതിയ റോഡ് റീലോ എല്ലാം സെറ്റ് ചെയ്ത് നമ്മള് കാസ്റ്റിംഗ് ചെയ്തായിരുന്നു. ലൈൻ ഒന്നും പറയാനില്ല, പൊളി സാധനം പവറേന്ന് പറഞ്ഞത്. നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട്, പി ലൈനാണ്. അതേപോലെ നമുക്ക് ഇന്ന് ആകെ കൂടെ ഒരു വലുത് ഒരു ചെറിയത് രണ്ട് വരാലിനെയാണ് ആകെ കൂടെ കിട്ടിയിരിക്കുന്നത്. ഒന്ന് നമുക്ക് ടോപ്പിയലും ഒരെണ്ണം എന്ത് ചെയ്താൽ സിംഗലും ആട്ടിയിരിക്കുന്നത്, രണ്ട് മീനാണ് ആകെ കൂടെ കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തുവാണ്. അനന്തോന്ന് എങ്ങനെ അടുത്ത മീൻ അന്നം കാച്ചിട്ടില്ലേ? ഇന്നില്ല, നാളെ രാവിലെ ഞങ്ങൾ പുതിയ മീനെ പിടിക്കുന്നതാണ്. അപ്പോൾ പുതിയ അടിപൊളി ഒരു കിടുക്കം വീഡിയോ വരുന്ന പോലെ സ്റ്റേ ട്യൂൺ. എങ്ങനെയാണ് സ്റ്റേ ട്യൂൺ? മൈൻഡ് അത്ര തന്നെ. ഓക്കെ ശരി.